അനൂപ്, അടുത്ത നടപടിക്രമങ്ങൾ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ശീതൾ, തങ്ങൾക്ക് കരുത്തും കനിവും പകർന്നു നൽകിയ സമരനായകന് ഇപ്പോൾ കണ്ണൂർ വിട ചൊല്ലുകയാണ്. അഴീക്കോടൻ രാഘവൻ സ്മാരക മന്ദിരത്തിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ 2 മണിക്കൂറായി പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി പേർ ഇപ്പോൾ വൻ ഈ പൊതുദർശനം നടക്കുന്ന പാർട്ടി ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചുവന്ന പനിനീർ പൂക്കളാലും ജണ്ടുമല്ലിപ്പൂക്കളാലും അലങ്കൃതമായ ചില്ലുപെട്ടിയിൽ ഇപ്പോൾ കോടിയേരി നിത്യനിദ്രയിലാണ്. അതിന് മുന്നിലേക്കെത്തി ഹൃദയാഭിവാദ്യം നേരുമ്പോൾ പലരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വിയർപ്പ് പോലെ പൊടിയുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ ഈ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നത്. നിരവധി നേതാക്കൾ, പ്രവർത്തകർ ഒക്കെയും പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഹൃദയാഭിവാദ്യം അർപ്പിക്കാൻ എത്തി. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2 മണിക്കൂർ സമയം ഇവിടെ തന്നെ തുടരുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എൻ രാമകൃഷ്ണനും എം എ ബേബിയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം പ്രകാശ് കാരാട്ടും ഇവിടെയുണ്ട്. നിരവധി പ്രമുഖർ ഇവിടെ കിടന്ന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ച് ഇവിടെ നിന്നും കടന്നുപോയി. അല്പസമയം മുൻപാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. അദ്ദേഹം 15 മിനിറ്റോളം സമയം പിണറായി വിജയന് തൊട്ടരികിലായി തന്നെ ഈ പൊതുദർശനം നടക്കുന്ന കണ്ണൂർ പാർട്ടി ഓഫീസിൽ ഇരുന്നു. ഗവർണറെ പിണറായി വിജയൻ, മുഖ്യമന്ത്രി ഹസ്തദാനം നൽകിയാണ് സ്വീകരിച്ചതെങ്കിലും നീണ്ട 15 നേരം ഇരുവരും ഒരാശയവിനിമയം നടത്താതെ ഈ ചില്ലുപെടകത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന കാഴ്ചയ്ക്കും നാം ഏവരും സാക്ഷിയായി. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും നേതാക്കളുമാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. അധിക നേരം ഇവിടെ ഇനി ഈ പൊതുദർശനം ഉണ്ടാകില്ല. ഇപ്പോൾ പുറത്ത് വൻ ജനാവലി തന്നെ നിരതെറ്റാതെ, അണമുറിയാതെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ കാത്തുനിൽപ്പുണ്ട്. എന്നാൽ അവർക്ക് എത്ര പേർക്ക് ഈ ഓഫീസിലേക്ക് വന്ന് അതിന് കഴിയുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ നൽകിയ ഈ സമയക്രമത്തിലെ ഇളവ് ഇന്ന് നൽകുക സാധ്യമല്ല. ഇന്ന് കൃത്യം 2 മണിക്ക് തന്നെ ഇവിടെ നിന്നും വിലാപയാത്രയായി പയ്യാമ്പലത്തേക്ക് പോകേണ്ടതുണ്ട്. പയ്യാമ്പലത്തേക്ക് കോടിയേരിയുടെ ഭൗതിക ശരീരവും വെച്ച് ആംബുലൻസ് പോകുമ്പോൾ കാൽനടയായാണ് നേതാക്കളും പ്രവർത്തകരും അതിനെ അനുഗമിക്കുക. 3 മണിയോടുകൂടി പയ്യാമ്പലത്ത് എത്തണം. ശവസംസ്കാര ചടങ്ങുകൾ തുടങ്ങണം. ഇരമ്പിയാർക്കുന്ന കടലിൻ്റെ മുഴക്കമല്ല, കണ്ണീർക്കടലിൻ്റെ തിരയേറ്റം തന്നെയാണ് ഈ ദിവസം പയ്യാമ്പലത്തെ അന്തരീക്ഷവും. പയ്യാമ്പലത്തെ കടൽ മണ്ണിനോട് ചേരാനാണ് ഏത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും കണ്ണൂരിൽ ആഗ്രഹിക്കാറ്. എന്നാൽ കോടിയേരിയുടേത് വളരെ വേഗത്തിലായിപ്പോയി. ആ വേഗം തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകർക്കും നേതാക്കൾക്കും വേദന നൽകുന്നത്. അനൂപ് ബാലചന്ദ്രനാണ് ഇതുവരെ വിവരങ്ങൾ നൽകിയത്.